ഏറാമല പഞ്ചായത്തിലെ നെല്ലാച്ചേരിയിൽ സ്പോർട്സ് വേവ് അക്കാദമി എന്ന പേരിൽ ആരംഭിക്കുന്ന ടർഫിന്റെ ലോഗോ പ്രകാശനം വടകര MLA KK രമ നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ തട്ടോടിക്കരയിലെ നെല്ലാച്ചേരിയിലെ ഒരു സ്ഥലമാണോ ഇത് എന്ന് ഒരു നിമിഷം നമുക്കെല്ലാം ഒരു സംശയം തോന്നുന്ന തരത്തിലേക്ക് ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നു. നേരത്തെ കാട് പിടിച്ച് ഒരാൾക്ക് കടന്നു വരാൻ കഴിയാത്ത രൂപത്തിലേക്ക് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെയുള്ള ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശം. പക്ഷേ ഇവിടെ ഇത്ര മനോഹരമായി, ഇത്ര സുന്ദരമായി, ഏറ്റവും നല്ല ഒരു സ്പോർട്സ് സ്ഥാപനമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ സംരംഭകർക്ക്, ഇതിൻ്റെ പിന്നിൽ ഉള്ള ആളുകൾക്ക് സാധിച്ചിരിക്കുകയാണ്. കുഞ്ഞമ്മദ്ക്കയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് വന്ന് അവർ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആലോചിച്ചു. എവിടേക്ക് പോകണം, ഏത് മേഖലയിലേക്ക് ഞങ്ങൾ കാലുവെക്കണം എന്ന ആലോചനയിൽ പലരുടെയും നിർദ്ദേശത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവസാനം എത്തിച്ചേർന്ന മേഖല തീർച്ചയായിട്ടും ഈ നാടിന് നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംരംഭത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഈ നാടിൻ്റെ നിലകക്കുറി ചാർത്തുന്ന ഒരു അനുഭവമാണ്. അതിന് നേതൃത്വം നൽകിയ ഇതിൻ്റെ മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ്. ഇത് ഈ തലമുറ മാത്രമല്ല, അടുത്ത തലമുറ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാ ആളുകളുടെയും മനസ്സിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ, എല്ലാ മനുഷ്യർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരിടമായിട്ട്, എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരിടമായിട്ട് ഭാവിയിൽ ഇത് മാറുകയും ഏറ്റവും വലിയ ഒരു ഒരു നാടിൻ്റെ ഒരു വലിയ സ്ഥാപനമായിട്ട് ഇത് വളർന്നു വരും എന്ന കാര്യത്തിൽ ഒറ്റ സംശയവും വേണ്ട. കാഞ്ചപ്പ ഒരു സംരംഭം തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉണ്ടാവുകയും നാടിൻ്റെ എല്ലാവിധ വികസനവും വളർച്ചയും ഇതോടനുബന്ധിച്ച് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു സംരംഭം വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം പിന്നെ വളരുകയാണ്, വികസിക്കുകയാണ്. ആ വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് മുടക്കിയ മുതൽ മുടക്ക് പോലും ഇതൊരു പ്രയാസ പ്രശ്നമല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്, കാരണം ഇതിൻ്റെ സാമ്പത്തികമല്ല, അതിലേറെ ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന മനസ്സിന്റെ ഒരു സന്തോഷമാണ് ഇതിനകത്ത് പ്രധാനം ചെയ്യുന്ന വലിയ ഒരു കാര്യം. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക അധ്യക്ഷയായിരുന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK സന്തോഷ് കുമാർ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. പ്രതികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിൻ്റെ ഭാഗത്തെത്തുമ്പോൾ അതിലെ ഒരുപാട് നൂലാമാലകൾ വന്ന് അതിനെ പദ്ധതിക്ക് രൂപം നൽകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അത് കുറേ കാലമായി തുടർന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു MLA ഇവിടെ ഇരിക്കുമ്പോൾ പറയുകയാണ്, എത്രയോ വർഷം മുമ്പാണ് നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖകൾ തയ്യാറാക്കിയത്. അതിൽ ഇന്ന് വരെ ഒരു മാറ്റം വരാൻ നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ എല്ലാവരും പറയുക, കുട്ടികൾക്ക് കളിസ്ഥലം വേണം, മറ്റു തരത്തിലുള്ള പുതിയ ആധുനിക രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട രൂപത്തിലുള്ള അതിൻ്റെ നൂലാമാലകൾ എന്താ പറയേണ്ടത്, അതിൻ്റെ പദ്ധതി രേഖയിൽ മാറ്റം വരാത്ത കാലത്തോളം ഇത്തരം പദ്ധതികൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. എന്തായാലും നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ഒരു കൂട്ടം പ്രവാസികൾ നടത്തിയ ഈ വലിയൊരു ഉദ്യമം ഒരുപക്ഷെ വടകരയ്ക്ക് എന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ടർഫായി ഇത് മാറട്ടെ. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ജസീല, മെമ്പർമാരായ രതീഷ് ജി, TN റഫീഖ് എന്നിവരും, KK അഹമ്മദ്, MK യൂസഫ് ഹാജി, നടുക്കണ്ടി കുഞ്ഞബ്ദുള്ള ഹാജി, ഹംസ കണ്ടോത്ത്, നവാസ് TN എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PP കുഞ്ഞമ്മദ് ഹാജി സ്വാഗതവും PP K രാജൻ നന്ദിയും പറഞ്ഞു.